നമ്മൾ കഴിഞ്ഞ വീട് അതിന്റെ ഇപ്പൊ ഇത് മൂടാലേ. അപ്പൊ അതിന്റെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളൊരു പുതിയ വീട്, എങ്ങനെ അതിന്റെ ഒരു പാർട്ട് തന്നെയാണ്, പാർട്ട് തന്നെയാണ്. കാണുന്നവർക്ക്, സ്ഥിരം കാണുന്നവർക്ക് അറിയാം അതിന്റെ പാർട്ടാണ്. പിന്നെ എല്ലാത്തവർക്കും ഇതൊരു പുതിയ വീടിയാണ്. പിന്നെ അല്ലാതെ അപ്പൊ രണ്ടായിട്ടും വീടിയാണ്, രണ്ടായിട്ടും വീടിയാണ്. നമ്മൾ പുതിയതായിട്ട് ഭാവാന്റെ ബുദ്ധിക്ക് തോന്നിയതാണ്, എന്നോട് പറയിച്ചതാണ്. അതല്ലേ, അതല്ലേ. പിന്നെ നമ്മളെ സർവീസ് റോഡ് അപ്പുറത്താണ് പോകുമ്പോ, നമ്മളെ പള്ളിപ്പടി മറ്റേ ഭാഗത്തേക്ക് പോണ വൈദ്യചാരത്തിന്റെ ഫ്രണ്ടിലുള്ള ഭൂമി താത്തി പോകണ്ടല്ലോ നിലവിലേ. അതെ, ഏകദേശം ഒരു 8 അടി 8 മീറ്ററോളം താത്തിങ്ങളെ. പക്ഷെ ആ സർവീസ് റോഡിന്റെ ഭാഗം നോക്കാം, എത്ര ഇത്ര സർവീസ് റോഡ് വെക്കണെ. എല്ലാം കൂടെ വേറെ ഈ സർവീസ് റോഡിൽ നിന്ന് പോയേക്കണം, നല്ല കാര്യമാണ്. പക്ഷെ വേറെ അവിടുത്തെ റൂട്ട് ആട്ടിങ്ങനെ നമ്മള് സർവീസ് റോഡിനെ. അതെ, ഇപ്പൊ നിലവില് നമ്മള് മെയിൻ റോഡിന്റെ വീതിയാണ് ഈ ബൈക്കിന്റെ ഇവിടെ നിന്നുള്ള ഈ ഭാഗം വരല. അപ്പൊ പുതിയ റോഡ് നമ്മള് മെയിൻ റോഡിൽ ഇനി പെടൂല, ഒരു ബന്ധമില്ല. അപ്പൊ ആ റോഡാണ് ഫ്രീ ആയി കൊടുക്കുമല്ലോ. ഫ്രീ ആയി കൊടുക്കണേ, അത് കുട്ടികൾ കഴിച്ചെടുത്തോട്ടെ. അത് ഫുട്ബോൾ കളിക്കട്ടെ കുട്ടികൾ. ആ വീടിന്റെ സർവീസ് റോഡ് ഭാഗമായിട്ട് ആ വീടിന്റെ മൂന്നായി വെട്ടിപ്പോയിട്ടുണ്ട് മോനെ, വെട്ടിപ്പോയിക്കണേ. പിന്നെ നമ്മളെ ഈ സർവീസ് റോഡ് അപ്പൊ നിങ്ങൾ ചോദിക്കും അവിടെ കുന്നാണെങ്കിൽ പുറത്തുള്ള അവസ്ഥ. ഇപ്പൊ നമ്മളിവിടെ വീട് താഴത്തെ ഭാഗത്ത് വീടാണെങ്കിൽ താത്തിയിട്ടാണ് നമ്മൾ സർവീസ് റോഡ് കൊടുക്കുക. പൊന്തിയ ഭാഗത്തേക്ക് പൊന്തിട്ട്, ഇപ്പൊ നമ്മള് അവിടെ പൊന്തിയ ഭാഗമല്ലേ വീട്, അപ്പൊ അവിടെ പൊന്തി കൊടുക്കാണ്. പിന്നെ ഇവിടെ താന്ന് ഭാഗമ്പോ ഈ പ്രദേശത്ത് വണ്ടിയും കാര്യങ്ങളും യൂട്ടാനൊക്കെ തീരാണ്. ഇപ്പൊ ആ വീട്ടുകാർക്കൊക്കെ എളുപ്പമാണ്, ഇവിടെ താന്ന് കൊടുക്കാണ്. ഡ്രൈനേജിന്റെ ആയതുകൊണ്ട് ഒക്കെയാണ്, കുഴപ്പമില്ല, സെറ്റ് ആണ്. നമ്മൾ ഡിജിറ്റൽ ഡ്രൈനേജ് കണ്ടെത്തിയോണ്ടേ ഏത് അതിനനുസരിച്ച് ആട് കൊണ്ടും വെള്ളം പോകുമല്ലോ, പെട്ടെന്ന് നീക്കുപോക്ക് നടത്താൻ പറ്റും. നമ്മള് പേരതിന് ഇട്ടുകേ, ആ അതുകൊണ്ടാണ് വെറുതെ ഇട്ടല്ലോ. ആ പിന്നെ നമ്മളെ ടെന്റ് ആ ഇതാണ് വിശ്രമ കേന്ദ്രം. യെസ്, കേരളാരന്റെ മക്കള് വിശ്രമിക്കുന്ന കേന്ദ്രമാണ്. അതെ, പക്ഷെ നമ്മളിന്ന് വൈകുന്നേരട്ടാ വന്നിട്ടുള്ളേ. അതെ, നല്ല സമയമാണ് ഈവനിങ്. ആ നല്ല സമയം തന്നെയല്ലേ, നമ്മള് എന്താ പറയാ, എന്റെ വെള്ളിയാഴ്ച. ആ അപ്പൊ നോക്കേ, ഇത് കണ്ടേ ജി, ഇത് ഓട്ടോ എത്തിച്ചിങ്ങനേ. ഇവിടെ മറ്റേ സ്പ്രേ പെയിന്റ് വരാനുള്ളേ, അവിടെ സിമെന്റിന്റെ ആക്കണ ഓട്ടോ എത്തോളാ. അപ്പൊ നമ്മള് റോഡിന്റെ വീതി ബാക്കി ഇവിടെ എവിടെ, ഇതിപ്പോ 21 മീറ്റർ, മൊത്തം 26 മീറ്റർ നമ്മൾ ടോട്ടൽ വീതി തരണ്ടല്ലോ, അതിനുള്ള ആയിട്ട് ചെയ്യല്ലോ. അപ്പൊ അതിന്റെ മറ്റേ സൈഡോടെ മാപ്പോടെ അതിന് ഓട്ടോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ വീതി, നിലവിലുള്ള വീതി, ഇവിടുന്ന് റോഡ് ചെറുതായടാ, 6 മീറ്റർ റോഡ് ഇല്ലേ. ഇതാടോ ഈ സൈഡ് വെച്ചിന്, ഈ സൈഡ് വാളുടെ കണക്കിലല്ല വരുന്നത്. ആ സൈഡ് മാന്തി വരണോടാ, ആ സൈഡില് എടാ കെട്ടി, അവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കണേ. ഇത് ആ സൈഡിൽ എടുക്കോ, ഇതെന്താ ഇത് പേച്ചതാണ്. മാവ 6 മീറ്റർ ഇത്ര ഉള്ളു, അങ്ങനല്ല പാപ്പാ, ഇത് പേച്ചതാണ്. തോള അടിച്ചതിനു ശേഷം പിന്നെ മാന്തി വരണേണ്ടില്ല, ഒന്നുകൂടി മാന്തി വരണില്ല. അതാണ് ഞാൻ പറഞ്ഞില്ല, ചെറിയ മാറ്റം. എനിക്ക് വീതി കുറവ് തോന്നി പറഞ്ഞു തരണ്ടില്ലേ, നല്ല കളി വെറുതെക്കുന്ന ആൾക്കാർക്ക് വിട്ടുണി. അല്ല ഞാൻ പലേതും കാണും, അങ്ങനെ പോയി നമ്മടെ ഞാനേ. അപ്പൊ നമ്മളെ നേരെ വരുന്നത് നമ്മളെ പാണ്ഡി വശാല മറ്റപ്പെടുത്ത് ഇവിടേക്കല്ല നമ്മൾ ഇറങ്ങാല്ലേ. അക്കളെ കാണാൻ പോണേ, നമ്മള് ഈ ഇവിടുന്ന് കാണുന്ന ഭാഗം മാന്താളാ, മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ ഡേഞ്ചർ സ്പോട്ട്. ഡേഞ്ചർ വളവൊക്കെ നമ്മൾ പോകൂല, നമ്മള് നേരെ വരുന്ന വിരൽ പിടിക്കണം, അതേ മറിക്കലാണ് പോവാ. മെയിൻ റോഡ് ഇങ്ങനെ പോകും, പക്ഷെ നമ്മളിപ്പോ പോകേണ്ടത് ഈ റോഡ് നമുക്ക് തന്നെ പോണു. അതൊക്കെ വിട്ടു തരില്ല നമ്മളെ റോഡ്. അതാ എന്റെ റെസ്റ്റോറന്റ് ആടോ ചാടിച്ചോ, അല്ല ചങ്ങായിരിക്കും, കായും കൂടെ എത്തിയിട്ടില്ല. ഉണ്ടപ്പൂരി തിന്ന രണ്ടൊരു ഉപകാരം ആവാ. ഉണ്ടപ്പൂരി തിന്നു കഴിഞ്ഞാല് നമുക്ക് ചെറിയൊരു 10 രൂപയ്ക്ക് അത്യാവശ്യം പറഞ്ഞു എത്താതെ കാണുന്നേ. മക്കളെ സൈഡ് വാൾ കെട്ടിയുള്ള ഐറ്റമൊക്കെ അത് പൊഞ്ഞാട്ടാ, ഏത് അത് പൊഞ്ഞാട്ടു. 10 മീറ്ററിനെ കാട്ടി ഏറെ കട്ടരി ലോക്ക് ചെയ്ത സൈഡ് വാൾ കിട്ടി. എടാ മുത്തുമണി, നമുക്ക് അങ്ങോട്ട് പോവാം. റോഡ് ക്ലോസ് ആയിട്ട് അങ്ങനെ പോവും, കണ്ടില്ലേ ജി. ഏതാ സ്പോട്ട് പോ, പക്ഷെ ഇത് നേക്കായിട്ടോ ആവാ. അസല് അത്ര അയച്ചില്ല, കട്ട കണ്ടില്ല. ഇസ്റ്റ് നോക്കി ജി, സർവീസ് റോഡ്. അതെ സർവീസ് റോഡ്, അത് തോന്നിയുടെ എന്താ നോക്കെ, നമ്മളെ മൂന്ന് അമ്മിക്കുട്ടിയാണ് അവിടെ കിടന്ന് വെച്ചണേ. മിൻസും പിന്നെ നോക്കെ, ഇവിടെ ഉള്ള നമ്മളെ വാളും ഈ സൈഡ് സർവീസ് റോഡും. പക്ഷെ നമ്മള് റോഡ് പറഞ്ഞ എന്താ വ്യൂല,
വ്യൂ എന്ന് പറയാനേ ഇപ്പൊ നമ്മള് നിക്കണ ഈ ഭാഗത്ത് നമ്മൾ ഇറങ്ങിയെന്നേ ഈ ഭാഗത്ത് നമുക്ക് താത്തിയിട്ട് വന്നിട്ട് ഭാഗം ഓ മറ്റേ വളാഞ്ചേരി കൂടെ വളാഞ്ചേരി പക്ഷെ നമുക്ക് ഈ റോഡ് ഇങ്ങനെ കാണിച്ചാൽ നല്ല പൂതിണ്ടായിരുന്നു പക്ഷെ അങ്ങനെ നടക്കൂല ഇറങ്ങാൻ പറ്റില്ല അതെ പക്ഷെ നമ്മൾ ഇനി അടുത്ത വരെ വരുമ്പോ ശരിയാവും വിചാരിക്കുന്നു ഇഞ്ചിൻ ആട്ട് കംപ്ലീറ്റഡ് അല്ലേ റോഡിന്റെ മെറ്റിലേ ഇനി നമ്മള് പോയൊക്കെ മെറ്റിലിടും നമ്മള് അപ്ലോഡ് ചെയ്യുമ്പോ തന്നെ അവിടെ മെറ്റിലിട്ട വീഡിയോ വേറെ വരും ഇത് ചോട്ടിയല്ലേ സ്കൂട്ടിയാണ് ചേട്ടൻ ചോട്ടാൻ അതിനങ്ങേപ്പുറത്തെ സർവീസിലുണ്ട് കാഞ്ചനാ പറ്റില്ലെന്ന് നമുക്ക് അറിയില്ല അതിനപ്പുറത്തല്ലേ പുട്ടം പുട്ട ഹൈറ്റില് മേത്തെ ഭാഗണക്കാണ് അപ്പൊ ചെന്ന് ആലോചിച്ചു നോക്ക ബാബ എന്താ ഇപ്പഴത്തെ അവസ്ഥകളെന്ന് പിന്നെ ഞാൻ ഇങ്ങനെ വണ്ടി വേണം ഇങ്ങനെ കേറ്റിട്ട് ഇങ്ങനെ വന്നിട്ട് യൂട്ടാൻ തിരിഞ്ഞിട്ടൊക്കെ പേരും വളഞ്ചി തിരിഞ്ചു അമ്മോ ആ കുന്ന് മൊത്തം അടിച്ചല്ലോ അപ്പൊ നോക്ക എന്ത് ലുക്കുള്ള പേരല്ലേ നല്ല രസമുള്ള പേര പക്ഷെ അതല്ല അപ്പൊ ഓല ഈ സർവീസ് റോഡ് കണ്ട് കറക്റ്റായിക്കാണ് കണക്ട് ചെയ്തോളൂ പക്ഷെ നമ്മളേ ഇത് മറ്റേ കട്ടേണ് കോൺക്രീറ്റോ ആണ് ഈ ലോക്കട്ടൊക്കെ വേറെ പ്രശ്നം വാങ്ങാം അരഞ്ച് 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 ബാക്ക് ബാക്ക് വലിപ്പിച്ച് വലിപ്പിച്ച് വലിപ്പിച്ചാണെങ്കിൽ അടിയെത്തുമ്പോ തന്നെ ഒരടിയിലേറെ മാറ്റണ്ട് ഇവിടെ 670 എഴുതിക്കണേ 670 മീറ്റർ പറഞ്ഞിട്ട് പോന്ന ഒരു മാർക്കി സെന്റർ ആണ് അല്ലോ അതൊക്കെ നമ്മളെ കാരണന്മാരെ അവരെ പ്രാർത്ഥന കൊണ്ട് ഇച്ചിലായതാണ് നല്ല പ്രായത്തിന് ഞാൻ ചെയ്ത പുണ്യം എന്ന് പറയാം അപ്പൊ ഇപ്പൊ എനിക്ക് സർവീസിലോട്ട് ഏതമ്മാറ്റില്ല നമ്മള് ഇതുവരെ കാണാത്ത ഭാഗമാണ് ഇപ്പൊ നമ്മളെ കാണുന്നത് അതെ ഇതുവരെ നമ്മള് കാണാത്ത ഭാഗം കുന്നുമാരി അയക്കൂടി പോവില്ലല്ലോ അയക്കൂടാ സത്യം പറഞ്ഞ ഇപ്പോഴാണ് NHR 66 വർക്ക് എടുക്കണല്ലേ സർവീസ് ധാരട്ട് ടൈം കൂടി വണ്ടി പോണട്ടാ ജി വൈകണ്ണൂർ ഈ ഭാഗം കൂടി കട്ട് ചെയ്താൽ കറക്റ്റ് അറിയുള്ളൂ അല്ലേ പാണ്ഡികശാല ഭാഗത്തിലെ ആലോചിച്ചോക്കെ ആ കട്ടിങ്ങാതെ നിർത്തിയ സ്പോട്ട് ഇപ്പൊ ഏത് ലെവലാക്കി വെച്ചിരുന്നു എന്നെ കല്ലൊക്കെ ഇവിടെ നിന്നാലേ നമ്മള് ഈ പുതിയ റോഡിനെ ഉദ്ഘാടനം ഒന്ന് കാഴ്ച അണ്ടർപാസിന്റെ ഉള്ളിക്ക് ഇവിടെ അത്ര വലിയ ഹൈറ്റ് ഉള്ള അണ്ടർപാസ് അല്ല അണ്ടർപാസ് അല്ല വീതിയും ഒരു നോർമൽ നോർമൽ ഇതാ ഏകദേശം പതിനൊന്ന് മീറ്റർ ഉണ്ട് പക്ഷേ ആലോചിച്ചൊക്കെ അല്ലേ എന്താണ് എത്ര പെട്ടെന്ന് നാട് മറിഞ്ഞു മാറി ഇതാവണൊക്കെ ഇടിവെട്ട് മാറ്റങ്ങളെ കൊണ്ട് നല്ല വീതിയും കാര്യങ്ങളുണ്ടാ ഇത് നല്ല വീതിണ്ട് ഒരുപാട് വീതിണ്ട് അറിയാ അപ്പൊ ഇത് സർവീസ് റോഡ് അത് നിലവിലെ റോഡ് ഒക്കെ താരം കഴിഞ്ഞ് കിട്ടാ അതെ ഇത് ആലോചിച്ചൊക്കെ നെൽവിൽ റോഡൊന്നും അറിയാതിനാ പറഞ്ഞതേ ആ മണ്ണ് കാണണതാ ആ ഭാഗം കൂടെ ചെയ്യാനുള്ളൂ ബാക്കി മൊത്തം ചെയ്തു ഈ ഭാഗം ചെയ്തു എന്തൊരു വൃത്തിയിലാണ് എന്നത്തെ ബോട്ടിൽ പിടിച്ചു കുറഞ്ഞി അമ്മമാര് പലരെ കഴിഞ്ഞ മൂന്ന് റോഡ് ഏത് റോഡിന് ആൾക്കാർ പോവൂലേ അല്ല ആ നോക്കിയല്ലോ ആ ലോങ് വിസിറ്റിൽ തന്നെ നോക്കേ മുക്കിലിപ്പീടികയാണ് മക്കളാ കാണുന്നത് മനസ്സിലാവണ്ട നിങ്ങള് വിചാരിച്ചു നമ്മള് വേറെ എവിടെ ബോംബെ റോഡിലായിട്ടൊക്കെ ഇറങ്ങി വന്നത് കേരളത്തിന് മലപ്പുറം ജില്ലയിലാണ് ഏത് റോഡിൽ നമ്മള് പോവാ അല്ല നമുക്ക് സർവീസ് റോഡിൽ കൂടെ പോവാ സർവീസ് റോഡിൽ കൂടെ പോവാ ഇപ്പൊ ശരിക്കും നമ്മളിവിടുത്തെ 2 മാസത്തിലേറെ വീട് എടുക്കാൻ വന്നിട്ട്
രണ്ട് മാസം കൊണ്ട് ഞങ്ങള് വെട്ടിക്കണെങ്കിലേ കാണോ വരാത്തോണ്ട് ഇവിടെ നല്ല വർക്ക് നടത്തുന്നു. അത് ഓക്കെ, നമ്മള് വന്നില്ല ചോദിച്ചു, നമ്മള് രണ്ട് മാസം, നമ്മള് ഒരു കൊല്ലായിട്ട് ഇതിന്റെ ഒപ്പുള്ള ഒരാൾക്കാരല്ല. പിന്നെ എന്നിട്ട് ഇതിന്റെ ഇത്രയും വർക്കും കാര്യങ്ങളും നടന്നപ്പോ പക്ഷേ നമ്മള് പലയിടത്തും വെച്ച് പറഞ്ഞാലും മറ്റേ ഇവിടെ നമ്മളെ കൊളപ്പുറം മറ്റേ ഇവിടെ ഏറ്റവും വലിയ സർവീസ് റോഡിനെ ഏറ്റവും നീളത്തെ സർവീസ് റോഡ് പണിയെങ്കിലിതാണ്. വീഡിയോ ഓപ്പൺ ആക്കണ അവിടുന്ന് തുടങ്ങിയ സർവീസ് റോഡാണ്. നമ്മള് ഇങ്ങനെ കിട്ടിയ ഇന്റർലോക്ക് വരെ പൈച്ച് അതല്ലേ, ഇന്റർലോക്ക് വരെ പൈച്ച് പിന്നെ ഇങ്ങനെ ബ്രോന്റെ പെൻസിൽ ഇവിടെ പൊളിച്ചു. അതെന്നെ പറഞ്ഞാ താമർത്തി പുതിയതണ്ടാക്കി ഒന്നും നോക്കിയില്ല. നമ്മള് ഓഡിറ്റോറിയത്തിന്റെ ഫീസ് അവിടെ ബാക്കി ആലോചിച്ച് നോക്ക്. കിലോമീറ്റർ ആ മൊത്തത്തില്ല, പക്ഷെ പുതിയ സിദ്ധാകുന്നു ഓഡിറ്റോറിയത്തിന് ഫീസ് ഇതാ, അതൊക്കെ നമ്മൾ ഇതാക്കി ആക്രിയാക്കി ആക്രി മേട. ഇപ്പൊ നമ്മളിവിടെ എത്തിയാലോപീഡി കത്തി. ഏ മൂടാലിൽ നടന്നിട്ട് പോന്ന ആ വീഡിയോ അല്ലത്, പക്ഷെ സമ്മതിച്ചില്ല. അത്രയും ലോങ് ഏറ്റവും കൂടുതൽ ലോങ് സർവീസ് റോഡ് മുക്കിലപ്പീടിയ വരെ നമ്മളെ സർവീസ് റോഡ് വന്ന് നിൽക്കണത്. ഇപ്പൊ എവിടേക്കിണ്ട് എത്തുമ്പോ പിന്നെ നമ്മളെ മുക്കിലപ്പീടിയ പള്ളി പഴയ ഭാഗത്ത് പള്ളി പൊളിച്ചിരുന്ന ഭാഗത്ത് ഇപ്പൊ എന്താ വർക്കും കാര്യങ്ങളൊക്കെ നടക്കണമെന്നൊന്ന് നോക്കണം. അതെ, ഇപ്പൊ അസൈഡിൽ അപാര വാളും കാര്യങ്ങളും കോൺക്രീറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണ്ടല്ലേ. എങ്ങനെ നമ്മളെ മുക്കിലപ്പീടിയ എത്തി, നമ്മളെ മുക്കിലപ്പീടിയ അണ്ടർപാസിന്റെ ഭാഗം കാണിച്ചെടുത്താ കണ്ടില്ല. അതിന്റെ വൺ സൈഡ് രണ്ട് സൈഡിലെ വാളിന്റെ കാര്യങ്ങൾ ഫൗണ്ടേഷൻ ഭാഗം കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒനിയിൽ പാലത്തേക്ക് നോക്കണേ നോക്കെ, അവിടെ നമ്മൾ 50 മീറ്റർ ഐറ്റിന് ഫുള്ള് മണ്ണിട്ട് തോർത്തിയില്ലേ. അപ്പൊ നമ്മൾ ഈ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിപ്പോ അവിടുന്ന് ഇവിടുന്ന് വന്നപ്പോ വീടല്ലേ വല മൂടാൽ ഭാഗം, അതെ നല്ല ഉഷാർ ഏറ്റവും കൂടുതൽ നമ്മൾ റോഡ് കണ്ടൊരു ഭാഗവും. ഏതായാലും നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരെ ബാബ ബൈ.